നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. ജഡ്ജിയെ മാറ്റിയില്ലെങ്കിൽ മറ്റൊരു കോടതിയിലേക്ക് കേസിന്റെ നടപടിക്രമങ്ങൾ മാറ്റണമെന്നാണ് ആവശ്യം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബാലു, ഒരു ഇത്തരത്തിലൊരു ആവശ്യം വരുന്നത് ഇതാദ്യമായാണ്. ആരാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്? ശ്രീജ, ജനനീതി എന്ന സംഘടനയാണ് ഇത്തരം ഒരു ആവശ്യവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ വളരെ വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളും അതിൽ ഈ സംഘടന സംശയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് ഈ സംഘടന സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന്, വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിന് ഉടനടി തന്നെ ഈ കേസിൻ്റെ ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ നടപടിക്രമം ിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് സാധിക്കില്ല എങ്കിൽ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും, അതായത് ഒരു ട്രാൻസ്ഫർ പെറ്റീഷനായി കണക്കാക്കി മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നുമാണ് ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്ന കത്തിൽ സംഘടനയുടെ ചെയർമാനായ എൻ പത്മനാഭനും അതുപോലെ തന്നെ സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പുറമേ ജസ്റ്റിസ് ഹണി എം വർഗീസിൻ്റെ, അതായത് ഈ വിചാരണ കോടതി ജഡ്ജിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ കേസിലെ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള പല വാർത്തകളുടെയും ഒക്കെ കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചിട്ടുള്ളത്. ഈ കത്തിൽ ചീഫ് ജസ്റ്റിസ് എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കത്ത്, അതായത് ഈ കേസിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് ലഭിച്ചിരുന്നു. ആ കത്ത് തുടരന്വേഷണത്തിന് ഹൈക്കോടതിക്ക് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൈമാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കത്തിൽ എന്ത് നടപടി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സംഘടന, അതായത് ഈ ജനനീതി എന്ന സംഘടനയുടെ ഉപദേശക സമിതിയിലെ ഒരംഗം സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച പ്രമുഖ ജഡ്ജി കൂടിയായ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉൾക്കൊള്ളുന്ന ഒരു ലെറ്റർ ഹെഡിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എൻ വി രമണയ്ക്ക് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുതിയ കത്ത് ലഭിച്ചിരിക്കുന്നത്.